ഇതിപ്പോ നിൽക്കുന്ന സ്ഥലം വരുന്ന വഴിക്ക് കണ്ടു തച്ചോളി ഉദയനന്റെ ഒക്കെ നാടാണ്. അപ്പൊ എങ്ങനെയാണ് ഇവിടുത്തെ ഒരു വലിയ പോരാട്ട ചൂടെന്നാണ്? ഞങ്ങൾ ഈ കടത്തനായിട്ട് ഒരു അംഗം കുറിച്ചിരിക്കുകയാണ്. ശരിക്കും പോരാട്ടത്തിന്റെ വീര്യമുണ്ട്. അതായത് നാടിൻ്റെ നന്മക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പെന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ മതേതരത്വവും ജനാധിപത്യവും ഒക്കെ രക്ഷിക്കാനുള്ള വലിയ പോരാട്ടമാണ് നടക്കുന്നത്. അതേ രീതിയിൽ ഈ കണക്ക് തീർക്കാനുള്ള നാടുവാഴികളുടെ പോരാട്ടമല്ല, അല്ല ആ പോരാട്ടമല്ല, അത് ജനങ്ങളാകെ അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. ഈ പാർലമെൻറ്റിൽ നമ്മൾ എന്ത് ചെയ്യണം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഒന്ന്, നമ്മുടെ നാട് സ്വാതന്ത്ര്യ സമരകാലത്ത് എന്ത് സ്വപ്നം കണ്ടു, ആ ജനാധിപത്യവും മതേതരത്വവും നിലനിർത്താൻ ആവശ്യമായ പോരാട്ടം പാർലമെൻറ്റിൽ നടത്തണം. ഇതാണ് ഏതായാലും ടീച്ചർക്ക് ഒപ്പം ഉള്ളവരും വലിയ ആവേശത്തിലാണ്, പ്രതീക്ഷയിലാണ്. അയ്യോ ടീച്ചറിന് ഞങ്ങൾ എന്താ പറയാ, അഭിമാനം. നാട്ടിൽ എത്തിയതല്ലേ, തന്നെയാണ്, ഭയങ്കര സന്തോഷമുണ്ട്. എന്തായാലും ടീച്ചർ എന്തായാലും ജയിച്ചു. എല്ലാവരും പലപ്പോഴും ഇപ്പോൾ പ്രയോഗിച്ച് കേൾക്കുന്ന തന്നെ ടീച്ചറമ്മ എന്നൊരു പ്രയോഗമൊക്കെയാണ്, വളരെ സ്നേഹത്തിൽ. അത് എങ്ങനെയാണ് അത്തരം ടീച്ചർമാർ? ടീച്ചറാണ്. അതെ അതെ, അത് എനിക്ക് തോന്നുന്നു എൻ്റെ മക്കളുടെ പ്രായമുള്ള കുട്ടികളായിരിക്കും അങ്ങനെ പറയുന്നുണ്ടാവുക എന്നുള്ളതാണ്. അത് ആ പ്രതിസന്ധി ഘട്ടത്തിൽ വലിയ അസ്വസ്ഥതയിലായിരുന്നല്ലോ എല്ലാവരും, നിപ്പയും കോവിഡൊക്കെ വന്നപ്പോൾ. അപ്പോൾ അത് എന്താണെന്ന് പറയാൻ ഞാനാണ് അവിടെ ഉണ്ടായിരുന്നത്. അത് കൃത്യമായിട്ട് പറയുകയും ചെയ്തിരുന്നു, നിങ്ങൾ ഭയക്കരുത്, നമുക്ക് ഇടപെടാം, പരിഹരിക്കാം. പരിഹരിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ജനങ്ങളുടെ കൂടെ നിന്ന് തന്നെ നല്ലൊരു ടീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ആ ടീമിൻ്റെ നേതൃത്വത്തിൽ വലിയ പ്രവർത്തനം നടത്തി. എല്ലാവരും കൂടെ നിന്നു, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പോലീസും എല്ലാ വിഭാഗങ്ങളും ഞങ്ങളുടെ കൂടെ നിന്നു. കഴിഞ്ഞ ദിവസം തലശ്ശേരിയിൽ അവിടെ ഒരു മുസ്ലിം തറവാട്ടിൽ ചെന്നപ്പോൾ വലിയൊരു സ്വീകരണം കണ്ടു. കുട്ടികളും ആ കുടുംബാംഗങ്ങളെല്ലാം ചേർന്നിരുന്നൊരു പാട്ടൊക്കെ പാടും. ആ മാളിയേക്കൽ തറവാട്ടിൽ നിന്ന് വലിയൊരു സ്വീകരണം. അതെ അതെ. എന്ത് തോന്നി അത്തരം? തീർച്ചയായിട്ടും വലിയ, അതെല്ലാം മനസ്സിന് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമല്ലേ. അത് മാളിയേക്കൽ തറവാട്ടിൽ മാത്രമല്ല, ഞാൻ ഈ ഇലക്ഷൻ പ്രചരണമായിട്ട് ചെല്ലുമ്പം ഞാൻ പ്രതീക്ഷിക്കാത്ത കേന്ദ്രങ്ങളിൽ നിന്ന് നടക്കും. അപ്പം എല്ലാവരെയും വ്യക്തിപരമായിട്ട് നമുക്ക് പരിചയമില്ലല്ലോ. വടകര മുൻ എം എൽ എയും സോഷ്യലിസ്റ്റ് നേതാവുമായ സി കെ നാണുവിൻ്റെ വീട്ടിലാണ് കെ കെ ശൈലജ ഇപ്പോൾ ഉള്ളത്. നാണു സി കെ നാണുവിൻ്റെ സ്ഥലത്തില്ല, അദ്ദേഹം തിരുവനന്തപുരത്താണ്. അപ്പോൾ കുടുംബാംഗങ്ങളുമായി സംസാരിക്കുകയാണ്. അപ്പോൾ ടീച്ചർ സ്ഥാനാർത്ഥിയായിട്ട് എത്തിയിരിക്കുന്നു. അപ്പോൾ നാണുവേട്ടൻ്റെ കുടുംബം നാണുവേട്ടൻ സ്ഥലത്തില്ലെന്നോ? അതെ, അച്ഛൻ എറണാകുളത്തായതുകൊണ്ടാണ്. അച്ഛനെ വ്യക്തിപരമായിട്ടും ടീച്ചറെ അത്രയും, ടീച്ചറെ രാഷ്ട്രീയത്തിനെയൊന്നുമില്ല, ടീച്ചറിൻ്റെ ആളുകളോടുള്ള ആ ഒരു ബന്ധത്തെയൊക്കെ അച്ഛൻ വളരെ സ്നേഹത്തോടെ പലരോടും, പാർട്ടിക്കാരെന്നല്ല എല്ലാത്തവരോടും അച്ഛൻ സംസാരിക്കേണ്ട ടീച്ചറെ കുറിച്ച് നേരത്തെ തന്നെ. അതെ അതെ അതെ, വരുന്നതിന് മുന്നേ ടീച്ചറെ പറ്റി, ടീച്ചറെ എന്താ പറയുക, ടീച്ചർ കേരളത്തിലെ ഏത് രീതിയിൽ എല്ലാ വിഭാഗം ജനങ്ങളെ ഇത്രയധികം ഒരു ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വമാക്കി, വ്യക്തിത്വമാണ് ടീച്ചർ. ടീച്ചറെ കുറിച്ച് ഒരു വടകരയ്ക്ക് വേറൊരു മുഖവരി ആവശ്യമില്ല. ടീച്ചർ വരുന്നു സ്ഥാനാർത്ഥിയായിട്ട്, എന്താ നമുക്ക് പറയാം? ടീച്ചറെ പറ്റി ഒന്നും പറയാനില്ല, ടീച്ചറെ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഞങ്ങള് നേരിട്ട് കണ്ടിട്ടില്ല, പക്ഷേ കണ്ടിട്ടില്ലെന്ന് നമുക്കറിയാം പരസ്പരം. നാണുവേട്ടൻ്റെ വീട്ടിൽ ആദ്യമായിട്ടാണ്. നാണുവേട്ടൻ എനിക്ക് ശരിക്കും ഒരു രാഷ്ട്രീയ ഗുരുനാഥനാണ്. അതുപോലെ നാണുവേട്ടൻ്റെ പ്രസംഗങ്ങൾ അസംബ്ലിയിലൊക്കെ ഞാൻ വിചാരിക്കും എത്ര ഭംഗിയായിട്ടാണ് പൊളിറ്റിക്സ് കൈകാര്യം ചെയ്യുന്നത്. രാഷ്ട്രീയ പ്രസംഗമാണ് നടത്തുക, അത് വളരെ കുറുക്കു കൊള്ളുന്ന രീതിയിൽ അതത് കാലത്തെ രാഷ്ട്രീയ പ്രശ്നങ്ങൾ പറയാൻ നാണുവേടനുള്ളൊരു പാഠവും വേറെ തന്നെയാണ്. മാത്രമല്ല ഇപ്പോൾ ഈ സോഷ്യലിസ്റ്റുകൾക്കിടയിൽ ഇപ്പോൾ വിശേഷിച്ച് പാർട്ടിക്കുള്ളിൽ ചില പ്രശ്നങ്ങളുണ്ടായില്ല. അപ്പോൾ ദേവഗഡ വിഭാഗവും മറ്റും എൻ ഡി എയുടെ ഭാഗമായി പോകുന്നു. അപ്പോഴും ഒരു നിലപാടൊക്കെ ശക്തമായിട്ട് പറയുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്. സി കെ നാണുവാണ് പലപ്പോഴും അത് കൃത്യമായിട്ട് പറയാറുള്ളത്. കേരളത്തിൽ എന്തായാലും ഇടതുപക്ഷത്തിൻ്റെ കൂടെയാണ് എല്ലാവരും. അതിൽ നാണുവേട്ടൻ അതിൻ്റെ ഒരു കാര്യമായ നേതാവ് തന്നെയാണ്. നാണുവേട്ടനൊരു പ്രത്യേക സ്റ്റാൻഡുണ്ട്. അതുപോലെ കേരളത്തിൽ എല്ലാവരും, ഈ മറ്റ് കേരളത്തിന് വെളിയിൽ അഭിപ്രായ വ്യത്യാസം ഉള്ളവർ പോലും കേരളത്തിൽ ഒരുമിച്ചാണ്. ടി പി വിഷയമാണ് ആവർത്തിച്ച് ആവർത്തിച്ച് യു ഡി എഫ് പറയുന്നത്. അപ്പോൾ വരുന്ന വഴിക്കൊക്കെ തന്നെ പോസ്റ്റേഴ്സ് കണ്ടു. കഴിഞ്ഞ ദിവസം ഒരു യു ഡി എഫിൻ്റെ മറ്റു നേതൃത്വത്തിൽ ഒരു പരിപാടി സംഘടിപ്പിക്കപ്പെട്ടു. എന്തെങ്കിലും ഒരു ആശങ്കയുണ്ടോ ഈ ടോപ്പിക്ക് ചർച്ചയിലാവുന്നതിൽ? ഇത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. ഇപ്പം ഒരു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് എന്നൊക്കെ പറയുമ്പം നാടിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള ഒട്ടേറെ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനുള്ളതല്ലേ.
ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പറയുന്നത് പോലെ അനിഷ്ട സംഭവങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ സമൂഹത്തിൽ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്, പലതും ഉണ്ടായിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പറയാൻ ഒരുപാട് വിഷയങ്ങളുണ്ടാവും, പക്ഷേ അത് പറയേണ്ടെന്നുള്ളതല്ല. പക്ഷേ ഒരു പാർലമെൻറ്റ് ഇലക്ഷനെ സംബന്ധിച്ച് ചർച്ചാ വിഷയം എന്താണ്, ഈ രാജ്യത്തിൻ്റെ ഭാവി, ഈ നിയോജക മണ്ഡലത്തിൻ്റെ വികസനം, ഇതെല്ലാം വെച്ച് ചർച്ച ചെയ്യും ജനങ്ങൾ എന്നുള്ളതിൻ്റെ, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, അതിനുള്ള ഏറ്റവും നല്ല തെളിവാണ് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഈ നിയോജക മണ്ഡലത്തിൽ ഒരു കോൺസ്റ്റിറ്റ്യൻസി ഒഴികെ ബാക്കിയെല്ലാം ഇടതുപക്ഷമല്ലേ ജയിച്ചിരിക്കുന്നത്. യാതൊരു സംശയവുമില്ല, അവരെന്നെ അംഗീകരിക്കും. കാരണം ഞാനും സന്നദ്ധയാണ്. ഇനി ഈ പാർലമെൻറ്റിലേക്ക് പാർട്ടിയും മുന്നണി അയക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ജനങ്ങൾ അതനുസരിച്ച് തീരുമാനിച്ചാൽ ഞാൻ നേരത്തെ ചെയ്ത അതേപോലെ ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യും. ആ വിശ്വാസം ഒരിക്കലും വൃഥാവിലാവില്ല എന്ന് വടകര പാർലമെൻറ്റ് മണ്ഡലത്തിലെ ജനങ്ങളോട് ഞാൻ പറയുകയാണ്.